കേരളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ മൂന്നാർ സ്വദേശി റെയിൽവേ ചുമട്ട് തൊഴിലാളി ശ്രീനാഥ് എന്ന ചെറുപ്പക്കാരന്റെ വിജയകഥയാണിത്. റെയിൽവേ ചുമട്ട് തൊഴിലാളിയിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥനിലേക്കുള്ള ആ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ശ്രീനാഥ് എന്ന റെയിൽവേ ചുമട്ട് തൊഴിലാളിയെ IAS എന്ന സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ സഹായിച്ചത് റെയിൽവേ സ്റ്റേഷനിലെ സൗജന്യ വൈഫൈ സംവിധാനം. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള പാത ഏറെ ദുഷ്കരമാണ്. കേരളത്തിലെ ഒരു കൂലിപ്പണിക്കാരനെ സംബന്ധിച്ച് അത് ബാലികേറാ മലയായിരുന്നു. കൊച്ചിൻ റെയിൽവേ സ്റ്റേഷനിൽ ചുമട്ടുതൊഴിലാളിയായിരുന്ന ശ്രീനാഥിന്റെ മനസ്സിൽ ചെറുപ്പം മുതലേ IAS എന്ന സ്വപ്നമുണ്ടായിരുന്നു. കുടുംബം നോക്കണം, പ്രാരാബ്ധങ്ങളുടെ ഒരു വലിയ ഭണ്ഡാരം ചുമന്നുള്ള അവന്റെ യാത്ര ദുഷ്കരമായിരുന്നു. ചുമടെടുത്ത് കഴിഞ്ഞ് കിട്ടുന്ന ഇത്തിരി സമയം അവൻ പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് നരേന്ദ്രമോദി സർക്കാർ ഗൂഗിളുമായി ചേർന്നുകൊണ്ട് ഇന്ത്യയിലെ വിവിധ റെയിൽവേസ് പ്ലാറ്റ്ഫോമുകളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഒരുക്കിയത്. സൗജന്യമായി വൈഫൈ ലഭിക്കാൻ തുടങ്ങിയതോടെ ശ്രീനാഥ് തന്റെ IAS പഠനവും തുടങ്ങി. ബുക്ക് ഡൗൺലോഡ് ചെയ്തും ഓൺലൈനായി വിവിധ ക്ലാസ് അറ്റൻഡ് ചെയ്തുമൊക്കെ പഠനവുമായി അവൻ മുന്നോട്ടു പോയി. പഠനത്തിനായി മറ്റുള്ളവർ ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോൾ ശ്രീനാഥ് ആകെ വാങ്ങിയത് 2 ഇയർഫോണും മെമ്മറി കാർഡും മാത്രമാണ്. ശ്രീനാഥ് KPSC KS പരീക്ഷ എഴുതുകയും അതിലെല്ലാം മികച്ച വിജയം നേടുകയും ചെയ്തു. ശ്രീനാഥിന്റെ ജീവിതം മാറ്റിമറിച്ചത് റെയിൽവേ സ്റ്റേഷനിലെ ആ സൗജന്യ വൈഫൈ സംവിധാനമാണ്. മോദി സർക്കാർ അങ്ങനൊരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ശ്രീനാഥിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകില്ലായിരുന്നു. ഇനിയും ശ്രീനാഥിനെ പോലുള്ളവരെ കാത്തിരിക്കുകയാണ് ഈ സൗജന്യ വൈഫൈ സംവിധാനം.